ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ, വർഗീയതയോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. നമ്മൾ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ്, എം എസ് എഫിൻ്റെ പ്രവർത്തകരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മണിപ്പൂർ ഐക്യദാർഢ്യ റാലി നടത്തി. ഒരു പ്രവർത്തകൻ വിളിച്ച മുദ്രാവാക്യത്തിന് നമ്മൾ കൊടുക്കേണ്ടി വന്ന വില എത്രയാണ്? നമ്മൾ 7 പതിറ്റാണ്ട് കാലമായി നമ്മൾ പ്രവർത്തിക്കുന്നു. നമ്മൾ ഒളിഞ്ഞോ തെളിഞ്ഞോ ഇന്ന് വരെ വർഗീയത പറഞ്ഞിട്ടുണ്ടോ? കാരണം വിശ്വാസപരമായി നമുക്ക് തെറ്റാണത്. വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലപ്പെട്ടവൻ, വർഗീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. വിശ്വാസപരമായി നമുക്ക് ശരിയല്ല, ഇനി രാഷ്ട്രീയമായി നമുക്ക് ശരിയല്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകർ എന്ന നിലക്ക് നമുക്ക് ഒരിക്കലും വർഗീയത പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട എം എസ് എഫുകാരോട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ വർഗീയതയുമായി കോംപ്രമൈസ് ചെയ്യരുത്. എന്ന് നമ്മൾ വർഗീയവാദികളുമായി കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നോ അന്ന് ഈ പച്ച പതാക താഴെ വെക്കും എന്ന തീരുമാനമാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. പക്ഷേ ഒരു നല്ല ക്ലാസ് പായസത്തിൽ ഒരു തുള്ളി വിഷം ഉറ്റിയാൽ അത് മുഴുവൻ മലിനമാകും എന്ന് പറഞ്ഞതുപോലെയാണ് ഒരാളുടെ മുദ്രാവാക്യത്തിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. നമ്മൾ ആ നിമിഷം അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കാരണം എന്താണ്? ചിലർ ചോദിക്കും, വേറെ പല സംഘടനകളും ഇവിടെ അങ്ങനെ മുദ്രാവാക്യം വിളിക്കാറില്ലേ, അവർ നടപടി എടുക്കുമോ? അവർ നടപടി എടുത്തിട്ടുണ്ടോ? അവർ കേസെടുത്തിട്ടുണ്ടോ? പോലീസ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? വിവേചനം കാണിച്ചിട്ടില്ലേ? അവരെപ്പോലെയാണോ ലീഗ്? ഇവിടെ ബാക്കി എല്ലാവരും വർഗീയത പറഞ്ഞു എന്ന് വിചാരിക്കുക, ബാക്കി എല്ലാ സംഘടനകളും വർഗീയത പറയുന്നു എന്ന് വിചാരിക്കുക, അതുകൊണ്ട് നമുക്കും വർഗീയത പറയാം എന്ന നിലപാട് ലീഗിനില്ല. എല്ലാവരും വർഗീയത പറഞ്ഞാലും വർഗീയത പറയാത്ത ഒരു സംഘടന ബാക്കിയുണ്ടെങ്കിൽ അത് എൻ്റെ പാർട്ടിയാകണം, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആകണം എന്ന നിർബന്ധ ബുദ്ധിയാണ് ഓരോ ലീഗ് പ്രവർത്തകനും ഉണ്ടാവേണ്ടത്. വർഗീയവാദികളുമായി നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. പിന്നെ നമ്മളെ ചുറ്റുപാടുകളെ, ഞാൻ പറഞ്ഞല്ലോ വേദനിക്കുന്നവരെ, നമ്മളെ മാതാപിതാക്കളെ, കുട്ടികൾക്കൊന്നും ഇപ്പോൾ രക്ഷിതാക്കളോടൊന്നും ഒരു ബഹുമാനമില്ലാത്ത കാലമാണ്. നമ്മൾ എം എസ് എഫുകാരനാവണം, എല്ലാ നിലക്കും നമ്മൾ മാതൃകയുള്ളവരാവണം. ഒരു കുട്ടി ഡോക്ടറെ കാണിക്കാൻ പോയൊരു കഥയുണ്ട്. ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഈ കുട്ടി ഇങ്ങനെ, ഈ ഡോക്ടറെ ഇടയ്ക്ക് ജനലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചിൽ ഇങ്ങനെ നോക്കും. അപ്പോൾ ഡോക്ടർ ടോക്കനുള്ള ആളിങ്ങനെ ഒന്നാമത്തെ ആൾ വന്നു, രണ്ടാമത്തെ ആൾ വന്നു, മൂന്നാമത്തെ ആൾ വിളിക്കുന്നതിന് പകരമായിട്ട് അറ്റൻഡൻറ്റോട് പറഞ്ഞു, ഇയാളെ വിളിക്കാൻ പറഞ്ഞു, ഈ കുട്ടീനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ വന്നു. അപ്പോൾ അയാളെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല പനിയാണ്. ആ ഡോക്ടർ അവനോട് ചോദിച്ചു, മോനെ കുറച്ചേറെയല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്, വാച്ചിൽ ഇങ്ങനെ നോക്കുന്നത് എങ്ങോട്ട് തിരക്ക്, നല്ല പനിയുണ്ടല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, ഉമ്മ സുഖമില്ല, അത് ആശുപത്രിയാണ്, ബോധമൊന്നുമില്ല, അബോധാവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉമ്മാൻ്റെ അടുത്ത് എത്തണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് പനിയുണ്ട്, നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും, ഡ്രിപ്പൊക്കെ എടുത്തിട്ട് പോയാൽ മതി. ഉമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് ബോധമില്ലല്ലോ. ഉമ്മ ഇന്നിപ്പോൾ ഒന്ന് നീ പോയിട്ട് അവിടെ എത്താൻ വൈകിയാൽ ഉമ്മ അറിയാൻ പോകുന്നില്ല. നീ ഇന്ന് പോയില്ലെങ്കിൽ പോലും ഉമ്മ അറിയാൻ പോകുന്നില്ല. അവിടെ സാവകാശം പോയാൽ മതിയാണ്. അപ്പം ഡോക്ടറെ കൈ പിടിച്ചുകൊണ്ട് ഈ മോൻ പറയുന്നൊരു വർത്തമാനമുണ്ട്. ഡോക്ടർ പറഞ്ഞ ശരിയാണ്, എൻ്റെ ഉമ്മക്ക് ഓർമ്മയില്ല, അബോധാവസ്ഥയിലാണ്. പക്ഷെ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നത് എൻ്റെ ഉമ്മയാണെന്ന ബോധം എനിക്കുണ്ടല്ലോ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടാണ് ആ മോൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ ഇത്ര വലിയ സ്ഥാനങ്ങളിലെത്തിയാലും, അപ്പം നിങ്ങൾ ഒരുപാട് പഠിക്കുന്ന ആൾക്കാരാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്, നിങ്ങൾ ഇത്ര വലിയ ഉയരങ്ങളിലെത്തിയാലും നിങ്ങൾ നിങ്ങളെ കൂടെയുള്ളവരെ, കൂടപ്പിറപ്പുകളെ, അടുത്ത വീട്ടുകാരെ, വേദനിക്കുന്നവനെ, അവൻ്റെ വേദന ഒപ്പുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒരുപാട് സി എസ് സെൻറ്റർ, ലീഗിൻ്റെ ഒരു ഓഫീസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അവിടെ സി എസ് സെൻറ്റർ ഉണ്ടാവും, ശിഹാബ്തങ്ങൾ റിലീഫ് സെൽ ഉണ്ടാവും. ലീഗ് ഓഫീസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് സമാന്തരമായി പ്രവർത്തിക്കുകയാണ്. യൂത്ത് ലീഗ് ഇപ്പോൾ ലീഗിൻ്റെ ഓഫീസുകളൊക്കെ ജനസഹായി കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്, പുതിയ തലമുറക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. എം എസ് എഫ് ഒരുപാട് കുട്ടികൾക്ക് അവാർഡ് കൊടുക്കും. എം എസ് എഫ് നിരന്തരമായി ഇപ്പോൾ സമരം ചെയ്തു. പ്ലസ് വണ്ണിന് സീറ്റില്ല, നവാസിന് സീറ്റില്ലാത്തതുകൊണ്ടാണോ? നവാസിൻ്റെ കുട്ടികൾക്ക് പഠിക്കാനാണോ? അതല്ലെങ്കിൽ നജാഫിന് പഠിക്കാൻ വേണ്ടിയിട്ടാണോ? യൂത്ത് ലീഗ് കോടതിയെ സമീപിച്ചു, ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണോ?
പ്ലസ് വണ്ണിന് പഠിക്കാത്ത കുട്ടികൾക്ക് അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ലീഗ് സമരം ചെയ്തു. കലക്ട്രേറ്റ് സമരങ്ങളടപ്പം ഉൾപ്പെടെ ലീഗ് നടത്തി. എന്തിനാണ്? അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇല്ലാത്തവന് അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം. അങ്ങനെ സമരം ചെയ്യാൻ, അങ്ങനെ ചോദിക്കാൻ, ചോദിച്ച് വാങ്ങിക്കൊടുക്കാൻ അവകാശമുള്ള പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഈ സർവകലാശാല ഉണ്ടാക്കിയത്, കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കിയത്, ഈ ക്യാമ്പസുകൾ മുഴുവൻ ഉണ്ടാക്കിയത്, ഇതെല്ലാം ലീഗാണ്. ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരില്ലേ? ലീഗ് പഠിപ്പിച്ച സ്ഥാപനത്തിൽ ഈ വേങ്ങരയിലെ മലബാർ കോളേജ് അടക്കം, ആ മലബാർ കോളേജിൽ നിന്ന് ഡിഗ്രി പഠിച്ചിട്ട്, അല്ലെങ്കിൽ മമ്പാട് എം ഇ എസ് കോളേജിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി പഠിച്ചിറങ്ങിയിട്ട് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കക്ഷത്ത് വെച്ചിട്ട് അവൻ ചോദിക്കുകയാണ് ലീഗ് എന്ത് ചെയ്തു, ലീഗ് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? അവൻ്റെ കഴുത്ത് പിടിച്ചിട്ട് മൂക്ക് അവൻ പഠിച്ച ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ചുമരിലൊന്ന് ചേർത്ത് ഒന്ന് വരതുക. അപ്പോൾ അവനൊരു വിയർപ്പിൻ്റെ ഗന്ധം വരും. ആ വിയർപ്പിൻ്റെ ഗന്ധം മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ വിയർപ്പിൻ്റെ ഗന്ധമാണെന്ന് അവന് പറഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മൾ എന്തിനാ സമരം ചെയ്യുന്നത്? ഇവരെന്താ സ്ഥാപനം, ഏത് സ്ഥാപനം അവർ കൊടുത്തത്? സി എച്ച് കൊണ്ടുവന്ന കുസാറ്റില്ലേ, ഏത് കാലത്താണ് അത് കൊണ്ടുവന്നത്? ആ കുസാറ്റ് സി എച്ച് അമേരിക്കയിൽ പോയിട്ട് വരികയാണ്. സി എച്ച് അമേരിക്കയിൽ പോയിട്ട് വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് എന്താണ് നിങ്ങൾ കേരളത്തിന് കൊണ്ടുവരുന്നത്? സി എച്ച് പറഞ്ഞു, ഞാൻ അവിടെ ഒരുപാട് സർവകലാശാലകൾ കണ്ടു, എനിക്കേറെ താല്പര്യം തോന്നിയത് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്, എം ഐ ടി ആണ്. ആ എം ഐ ടി മാതൃകയിൽ കേരളത്തിന് അനുയോജ്യമായ ഒരു സർവകലാശാല ഉണ്ടാകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് കൊച്ചിയിലെ കളമശ്ശേരിയിൽ കുസാറ്റ് ഉണ്ടാക്കുന്നത്. നമ്മളെ ശിവൻകുട്ടി ഇപ്പോൾ ഫിൻലാൻഡിൽ പോയല്ലോ. ശിവൻകുട്ടി ഫിൻലാൻഡിൽ പോയി വന്ന സമയത്ത് പത്രക്കാർ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ മുപ്പരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളത്തിനെ കൊണ്ടുവന്നത്, നിങ്ങൾ അവിടെ പോയിട്ട് എന്താ കണ്ടത്? മൂപ്പര് പറഞ്ഞു, ഞാൻ അവിടെ പോയപ്പോൾ ഒരു റോഡിൻ്റെ ഒരു സൈഡിലൂടെ സൈക്കിൾ പോകാൻ വേണ്ടി പ്രത്യേക ഒരു പാത, മനുഷ്യന്മാർക്ക് നടക്കാൻ വേണ്ടി വേറൊരു പാത. പത്രക്കാർ ചോദിച്ചു, അത് പൊതുമരാമത്ത് വകുപ്പല്ലേ, നിങ്ങളെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ കണ്ടത്? അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, മൂപ്പർ അവിടെ ഇറങ്ങി റോഡിൽ നിന്ന് മേലോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫിൻലാൻഡിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നു, അവരിവിടെ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി വന്നു. ഈ ശിവൻകുട്ടി എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി ആയതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ വന്നത്. മൂപ്പർ കാട്ടിക്കൂട്ടിയപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ, നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ഇമാതിരി ആൾക്കാരല്ലേ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ളത്. അപ്പോഴാണ് നമുക്കൊരു മാതൃകയായി ഉമ്മൻചാണ്ടിയുടെ വിടപറച്ചിലുണ്ടായത്. ഞാൻ അവസാനമായി പ്രിയപ്പെട്ടവരോട് പറയാണ്, നല്ല രാഷ്ട്രീയ പ്രവർത്തകരാവണം. നല്ല രാഷ്ട്രീയ പ്രവർത്തകരാവുക എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയുടെ വിശ്വാസം എല്ലാം അഴിമതിക്കാരാണ്. അഴിമതി നടത്തുന്ന രാഷ്ട്രീയക്കാരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, വളരെ ചെറിയ ശതമാനം. ഉമ്മൻചാണ്ടി സാറിനൊക്കെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഉന്നയിച്ചത്? രാഷ്ട്രീയത്തിൽ മാന്യതയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ അദ്ദേഹത്തിന് എതിരായിട്ട്? പക്ഷേ ജനം അദ്ദേഹത്തിന് കൊടുത്ത യാത്ര ഇപ്പം ആത്യന്തികമായി സത്യം വിജയിക്കും. ആത്യന്തികമായ വിജയം സത്യത്തിനാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ തന്നെ എന്തൊക്കെ ആരോപണങ്ങൾ ഉയർത്തി, അതിനൊക്കെ അല്പായുസ് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തെറ്റായ ആരോപണം ഉന്നയിക്കുന്നവരുണ്ട്, ശരിയായ ആരോപണം ഉന്നയിച്ച് കോടതി വിധികൾ പോലും അതിനനുകൂലമായി വന്നവരുണ്ട്. അതിനൊരു ഉദാഹരണമാണ് യൂത്ത് ലീഗ് ഉന്നയിച്ച ആരോപണത്തിൻ്റെ ഭാഗമായി അവസാനം നാണം കെട്ട് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്ന കെ ടി ജലീൽ. അദ്ദേഹം ലോകായുക്തയുടെ ഉത്തരവ് വന്നു, അവസാനം പിന്നെ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, എല്ലായിടത്തും ഓടിച്ചു, അവസാനം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അപ്പം നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ സത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, സത്യവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷമുള്ള സംഭവങ്ങൾ ശരിക്ക് അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട എം എസ് എഫുകാരോട്, നിങ്ങൾ നല്ല രാഷ്ട്രീയ പ്രവർത്തകരാവണം, ഗ്രാമസഭയിൽ പോകണം, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടണം, പത്രം വായിക്കണം, രാഷ്ട്രീയം നിരീക്ഷിക്കണം. ഈ പറയുന്ന ചാറ്റ് ജി പി ടിയും ഗൂഗിൾ ബാഡും ഇതെല്ലാം ഉണ്ടാവും, പക്ഷേ രാഷ്ട്രീയം നിരീക്ഷിക്കണം, രാഷ്ട്രീയ ബോധം ഉണ്ടാകണം. എന്താണ് യൂണിഫോം സിവിൽ കോഡ്, എന്തിനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത്? ചന്ദ്രിക പത്രം വായിക്കണം. നമ്മൾ ചന്ദ്രിക പത്രം വായിക്കൂല, എല്ലാ പത്രങ്ങളും വായിക്കണം, നമ്മുടെ വിമർശനങ്ങളും വായിക്കണം.
സി എച്ച് മുഹമ്മദ് സാഹിബ് ലീഗിനെതിരെ വരുന്ന വിമർശനങ്ങൾ ചന്ദ്രികയിൽ പിന്നെ കൊടുത്തിരുന്നു എന്നാണ് ഒരിക്കൽ കാരശ്ശേരി മാഷ് എന്നോട് പറഞ്ഞതാണ്. ലീഗിനെതിരായ വിമർശനങ്ങൾ ചന്ദ്രയിൽ അദ്ദേഹം പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു. എന്തിനാണ്? നമ്മളത് വായിച്ചു മനസ്സിലാക്കണം, വിമർശനങ്ങൾ വായിക്കണം, വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നോക്കിക്കാണണം. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമുദായത്തിനകത്ത് ഭിന്നതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. സമുദായങ്ങൾ തമ്മിൽ വർഗീയമായ വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇടപെടരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ സമുദായത്തിനകത്ത് ഭിന്നതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരു എം എസ് എഫുകാരൻ ഉണ്ടാകാൻ പാടില്ല. അത് ഫേസ്ബുക്കിലാവട്ടെ, വാട്സപ്പിലാകട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ, ഒരു വരി കൊണ്ട് പോലും ഏതെങ്കിലും നിലക്ക് ഭിന്നതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതെ സമുദായത്തിനകത്ത് രഞ്ജിപ്പുണ്ടാക്കാൻ, സമുദായത്തുങ്ങൾ തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കാൻ ഇടപെടുന്ന നല്ല മാതൃകയുള്ള ഒരു വിദ്യാർത്ഥിയായി മാറാൻ കഴിയുന്ന, അതിനാണ് നമ്മൾ സമർപ്പണം, അതിനാണ് ചൂട്ട്. ഇരുണ്ടിലാണ്ട് നിൽക്കുന്നവർക്ക് ഒരു വെളിച്ചമായി, ഒരു ചൂട്ടായി, അതൊന്നുമായില്ലെങ്കിൽ ഒരു ചെറിയ മെഴുകുതിരിയെങ്കിലുമായി മാറി അവർക്ക് വെളിച്ചമാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.